തത്വമേ ടിവിയുടെ എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. നമ്മുടെ കുറച്ച് വാർത്തകളുമായി, പുതിയ കുറച്ച് വാർത്തകളുമായി ഊരിപ്പിടിച്ച വാർത്തകൾ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഊരിപ്പിടിച്ച വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേര്, ദൈവത്തിൻ്റെ പേരിലുള്ള സ്വർണ്ണക്കടത്തുക, കേരളത്തിന് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? രാജ്യത്തെ പ്രമുഖ കള്ളക്കടത്തുകാരിൽ നമ്മുടെ സ്വന്തം കിടിലോസ്കി നേതാവും ഉണ്ടെന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്. നമ്മുടെ ലോക കേരള സഭയും കേരള നിയമസഭയും ഇനി വേറെ എന്തെങ്കിലും സഭയുണ്ടെങ്കിൽ അതും എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ പേരിലുള്ള ആ മഹാൻ തിരുവനന്തപുരത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പോയതിനേക്കാൾ കൂടുതൽ തവണ വിദേശത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. വിദേശയാത്രകൾ നടക്കുമ്പോൾ അദ്ദേഹം ഒരു ധൈര്യത്തിന് വേണ്ടി ചില സഞ്ചികൾ കൂടെ കൊണ്ടുപോകുമായിരുന്നു എന്നും അതിൽ കുറച്ച് ഡോളർ കരുതുമായിരുന്നു എന്നും ഒക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പിന്നെ ഒരു മനോധൈര്യത്തിന് നമ്മുടെ അട്ടക്കുളങ്ങര ജയിലിൽ സ്ഥിരം സന്ദർശക ശ്രീമതി സ്വപ്ന സുരേഷിനെയും കൂട്ടിയിരുന്നു എന്നുമാണ് അസൂയാലുക്കൾ പറഞ്ഞു വരുത്തുന്നത്. ഈ ആട്ടിൻ തോലിട്ട ചെന്നായ എന്നൊക്കെ പറയും പോലെ സ്വർണം കടത്തുന്ന സ്പീക്കർ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിന് സ്വന്തം. എന്താ പൊളിയല്ലേ നമ്മൾ? കേരള സർക്കാരിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിനന്ദന പ്രവാഹം. കിഫ്ബി വഴി പണിഞ്ഞ സ്കൂൾ കെട്ടിടം 12 മണിക്കൂറോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പിൽ ഇടിഞ്ഞു വീഴാതെ നിന്നതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള സർക്കാരിനെ അഭിനന്ദിച്ചത്. കിഫ്ബി കെട്ടിടങ്ങൾ പണിതീരുന്ന മുറയ്ക്ക് നിലംപരിശാവുന്നു എന്നുള്ള പ്രചാരണത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നും സർക്കാർ അറിയിച്ചു. പണിയുന്ന കെട്ടിടങ്ങൾ പൊളിക്കാൻ പണം നൽകി ആളെ ഏർപ്പാടാക്കേണ്ടതില്ലെന്നും സ്വയം പൊളിഞ്ഞ് വീഴുന്നത് വഴി കോടിക്കണക്കിന് രൂപ സർക്കാരിന് ലാഭമുണ്ടാകുന്നു എന്നും വിദഗ്ധർ അറിയിച്ചു. കേരള UAE ബിസ്ക്കറ്റ് ഫാക്ടറി നടത്തിപ്പുകാരനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ലോകം ഞെട്ടുന്ന ക്രൂരത. കോവിഡ് അനന്തര നെഞ്ചിടിപ്പ് രോഗം അനുഭവപ്പെട്ടിരുന്ന അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സ നൽകാനായി പ്രവേശിപ്പിച്ചിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗം പെട്ടെന്ന് മാറ്റാനായി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തുന്നതറിഞ്ഞ് അദ്ദേഹത്തെ ആശുപത്രിയിൽ നിന്നും പുറത്താക്കി പടിയടച്ച് പിണ്ടം വച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നടപടി തികച്ചും ജുഗുപ്സാവഹമെന്ന് അഖിലേന്ത്യാ ബിസ്ക്കറ്റ് കടത്ത് സംഘം ചെയർമാൻ വിജയ് മല്ലയ്യ ലണ്ടനിൽ പറഞ്ഞു. ഇപ്പോഴത്തെ ഈ നടപടി കൂടുതൽ സംശയാസ്പദമാണ്. ED നിർദ്ദേശാനുസരണം ശ്രീചിത്രയിലെ ഉൾപ്പെടെ ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം യഥാർത്ഥ രോഗം എന്താണ് എന്ന് പരിശോധിക്കാൻ എത്തുന്നതിന് തൊട്ടു മുൻപാണ് കണ്ണിൽ ചോരയില്ലാത്ത ഈ നടപടി മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. രോഗിയോട് വ്യക്തിപരമായ വിദ്വേഷമോ ശത്രുതയോ കാണിക്കാതെ രോഗി എന്ന് മാത്രം കണ്ട് വൈദ്യശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്ന എല്ലാ പരിരക്ഷയും നൽകും എന്ന ഹിപ്പോക്രട്ടസിൻ്റെ പ്രതിജ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ലംഘിച്ചിരിക്കുകയാണെന്ന് മല്ലയ്യ അഭിപ്രായപ്പെട്ടു. കോവിഡാനന്തര നെഞ്ചിടിപ്പ് രോഗത്തോട് മല്ലടിച്ച് 2ാം പ്രാവശ്യവും തീവ്ര ശാരീരിക മാനസിക വിഘുലതകളുമായി അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു പാവം രോഗിയെ ICU നിന്നും നിഷ്കരുണം ഡിസ്ചാർജ് ചെയ്തത് ഏത് വൈദ്യശാസ്ത്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്നും മല്ലയ്യ ചോദിച്ചു. ഒരുപക്ഷെ താൽക്കാലികമായി ലക്ഷണങ്ങൾ ഇല്ലാതായാലും അത് സ്ഥിരീകരിക്കാൻ അദ്ദേഹത്തെ പുറത്താക്കാതെ ഒരു AC റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമായിരുന്നു. ഇത് 2ാം തവണയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മനുഷ്യത്വരഹിതമായ ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നത്. ആദ്യത്തെ പ്രാവശ്യവും ഇര ഇതേ രോഗി തന്നെ ആയിരുന്നു എന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്ന് മല്ലയ്യ കൂട്ടിച്ചേർത്തു. പട്ടിണി അടക്കമുള്ള ലോകത്തിൻ്റെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം സിനിമയാണെന്ന് കണ്ടെത്തിയ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഹരീഷ് പോരടി UAE ആസ്ഥാനമായ സ്വർണ്ണക്കടത്ത് സംഘത്തിന് കീഴടങ്ങി. പോരടിയുടെ ഗീർവാണങ്ങൾ എന്ന ചെറുകഥാ സമാഹാരത്തിന് കേരള സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചതിനെ തുടർന്നാണ് കീഴടങ്ങൽ. ശിഷ്ടകാലം ബിസ്ക്കറ്റ് ഫാക്ടറികളിൽ ദാസ്യപ്പണി ചെയ്ത് ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പോരടി അറിയിച്ചു. യഥാർത്ഥത്തിൽ കീഴടങ്ങിയത് താനല്ലെന്നും തൻ്റെ ഉള്ളിലുള്ള പ്രതിക്രിയാവാദങ്ങളാണെന്നും അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നത് എല്ലാ പേരിലും സംശയമുണ്ടാക്കുന്നുണ്ട്.
താൻ പുറത്തേക്ക് വിടുന്ന കൊളോണിയലിസ്റ്റ് ചിന്താസരണികൾ ഇനി മുതൽ ഒരു സിലിണ്ടറിലാക്കി പാളയം ആസ്ഥാനമായ യു കെ ജി സെന്ററിൽ പൊതുപ്രദർശനത്തിന് വയ്ക്കുമെന്നും അല്പസ്വല്പം ദുർഗന്ധമുള്ള തൻ്റെ ചിന്താസരണികൾ എല്ലാവരും ആസ്വദിക്കണമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന അവിയലിൽ അണ്ടിപ്പരിപ്പ് കുറഞ്ഞു പോയതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് കർഷകർ മൗര്യ ഷെറാട്ടൺ ഹോട്ടൽ ആക്രമിച്ചു. ഉണ്ടാക്കി വച്ചിരുന്ന 5 ചട്ടി അവിയൽ നശിപ്പിച്ചു. സമരം ചെയ്യാനായി തങ്ങളെ പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉണ്ടാക്കിയ കരാറിന് വിരുദ്ധമാണ് ഈ അണ്ടിപ്പരിപ്പില്ലാത്ത അവിയലെന്ന് കർഷകർക്ക് വേണ്ടി ഡൽഹി യുവരാജാവ് ശ്രീ രാഹുൽജി അറിയിച്ചു. കരാർ പ്രകാരം ദിവസവും 3 OPR പൈൻറ്റ്, 4 നേരം ഭക്ഷണം, അണ്ടിപ്പരിപ്പിട്ട അവിയൽ എന്നിവ ലഭിക്കണമെന്നും കഴിഞ്ഞ കുറച്ച് ദിവസമായി നൽകുന്ന അവിയലിൽ അണ്ടിപ്പരിപ്പ് കാണാനില്ലെന്നും അണ്ടിപ്പരിപ്പിട്ട അവിയൽ എത്രയും പെട്ടെന്ന് നൽകിയില്ലെങ്കിൽ മൗര്യ ഷെറാട്ടൻ മാത്രമല്ല സമരക്കാർക്ക് ഭക്ഷണം വാങ്ങുന്ന ഡൽഹിയിലെ എല്ലാ 5 നക്ഷത്ര ഹോട്ടലുകളും തങ്ങൾ ആക്രമിച്ച് കീഴടക്കുമെന്നും കർഷകർ അറിയിച്ചു. അപ്പോൾ ഇത്തവണത്തെ വാർത്തകൾ ഉറയിലിടുകയാണ്. നമ്മുടെ ഉരുപ്പിടിച്ച വാർത്തകൾ പുതിയ ചിന്തകളും സരണികളും പല പല പരിപാടികളുമായിട്ട് വീണ്ടും എത്തും. അപ്പോൾ അതുവരെ ഈ ഉരുപ്പിടിച്ച വാർത്തകൾക്ക് ചെറിയൊരു വിരാമമിടുകയാണ്. പുതിയ വാർത്തകളും പുതിയ രസകരമായ ചിന്തകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും കാണുന്നതുവരെ നമസ്തേ.